ഹലോ ഗൈസ്, എൻ്റെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ കാഴ്ചകളാണ്. ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ എത്താനായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 11 കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഉള്ളത്. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ബൈസൈക്കിൾ റെൻറ്റിന് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. 1.5 മണിക്കൂറിന് 30 വരെയും 1 മണിക്കൂറിന് 50 വരെയും അങ്ങനത്തെ റേറ്റിലൊക്കെയാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അവരിവിടെ കൊടുക്കുന്നത്. പിന്നെ എൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനകത്തേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് കയറുമ്പം നമ്മുടെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയും ഒക്കെയാണ്. അതിൻ്റെ ലിസ്റ്റാണ് ഈ ബോർഡിലുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊക്കെ സെപ്പറേറ്റ് ബില്ലിംഗ് ആണ്. അതൊക്കെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ടിക്കറ്റ് എടുത്താൽ മതി. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് 2018 ഡിസംബർ 16 ഇവിടെ അവർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് അവിടെ ഉള്ള മെയിൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളും അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാക്കേജ് രീതിയിലൊക്കെ നമുക്കിതിൽ എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഫിഷിങ്ങിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഫിഷിംഗ് ചെയ്യാനൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ 100 രൂപയും 1.5 മണിക്കൂർ 80 രൂപ റേറ്റിലൊക്കെയാണ്. നല്ലൊരു പാക്കേജാണ് ഇവിടെ ഉള്ളത്. ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്തൊരു മ്യൂസിയമാണ്. നമ്മുടെ പ്ലെയിനെ കുറിച്ചിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് ക്യാമറ അലോഡ് അല്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു പാർക്ക് ഉള്ളത്. ഈ പാർക്കിൽ കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലിയത്തൊക്കെ വരുമ്പോഴത്തേക്ക് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള കുറേ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. അവർക്ക് നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. ഈ പാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ വഴി നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പം അവിടെ വേറെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിപ്പ് ലൈന്, പിന്നെ ഈ സൈക്ലിംഗ് ചെയ്യാനുള്ള സംഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് മേലിലേക്കുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി കുറച്ചെത്തുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു പ്രെഡിക്യൂറിൻ്റെ സംഭവം കാണാം. മീനിൻ്റെ പ്രെഡിക്യൂറാണ് ഇത്. വന്നിട്ട് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് അഡൾട്ട്സിനും സ്റ്റുഡൻസിനൊക്കെ 100-110 റേഞ്ചിന് അങ്ങനത്തെ റേറ്റിലൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു അഫോർഡബിൾ പ്രൈസാണ്. നമ്മളവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ കാലൊക്കെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാം. ഇതിൻ്റെ അകത്ത് കയറി ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഇതിൻ്റെ എത്ര ടൈമാണ് നമ്മൾ പാക്കേജ് എടുക്കുന്നത് ആ പാക്കേജ് അനുസരിച്ച് ഫിഷ് സ്പാ നല്ല രീതിയിൽ അവർ പ്രെഡിക്യൂറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ കുറേ ഫാമിലിയും ഫ്രണ്ട്സായിട്ടും കുട്ടികളൊക്കെ ആയിട്ടാണ് ഇവിടെ കുറേ പേര് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഉള്ളത് ഗെയിമിംഗ് സോണാണ്. അവിടെ ഇഷ്ടംപോലെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ആർച്ചറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. നമുക്ക് ഈ കുട്ടികൾക്കും അവർക്ക് മുതിർന്നവർക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. തിങ്കളാഴ്ച ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ് ഇവിടെ വർക്കിംഗ് ഉള്ളത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും 7 മണി മുതൽ 10 മണി വരെയാണ്. ഓരോ ഗെയിമിങ്ങിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് ഡ്രിങ്ക്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള കഫറ്റീരിയ ഇവിടെയുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് നല്ല ആൾക്കാരായിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വന്നത് ഒരു ഡേ ടൈമാണ്. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫുള്ള് നല്ല റഷായിരിക്കും. ഈ സൈക്ലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ എല്ലാ ആൾക്കാരും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലായിരിക്കും. കുട്ടികളൊക്കെ ഇതിലൊക്കെ കയറി കളിക്കുന്നതും പിന്നെ ഇങ്ങനത്തെ കുറേ റൈഡിലൊക്കെ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലായിരിക്കും. അങ്ങനെ ഇരിക്കും. കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ അവിടെ സിപ്പ് ലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ആ
ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ എല്ലാവരും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട് നമ്മളെ ട്രിവാൻഡ്രം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ. അപ്പോൾ എല്ലാവരും മാക്സിമം വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ പ്രധാന കാഴ്ചകൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പം അടുത്ത വീഡിയോ കാണാം.